നമസ്തേ ബച്ചോ ആപ് കൈസേ ഹേ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അച്ഛാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഹാ ടീക്കേ മനോജ് കി നാവ് ഒന്നുകൂടി പറഞ്ഞേ ഹാ മനോജ് കി നാവ് കഥ ഇഷ്ടമായല്ലോ കൂട്ടുകാരെ അച്ഛാ ടീക്കേ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന വർക്ക് ഷീറ്റുകൾ ചെയ്ത് കാണുമല്ലോ അല്ലേ അച്ഛാ ടീക്കേ കൂട്ടുകാരെ നമുക്ക് ഒന്നാമത്തെ വർക്ക്ഷീറ്റ് നോക്കിയാലോ ഈ വട്ടത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത് അതെ കൂട്ടുകാർ മനോജ് കി നാവ് എന്ന പാഠഭാഗത്തിൽ പരിചയപ്പെട്ട മൃഗങ്ങളുടെയും മരങ്ങളുടെയും പേരുകളാണല്ലേ ഏതൊക്കെയാണെന്ന് വായിച്ചാലോ ഹാ ഹാത്തി എന്താണ് ഹാത്തി അടുത്ത വാക്കേതാ സഹിഹെൽ ഒന്നുകൂടി പറഞ്ഞേ ഹാ ിയുള്ള വാക്കുകൾ ഏതൊക്കെയാ ഹാ ഭാലു പീപ്പൽ പിന്നെയോ ഹാ ലോമഡീ ഹിരൺ അച്ഛമഡീ ഹിരൺ അച്ഛ അപ്പോൾ കൂട്ടുകാർ ജാൻവർ എന്ന കോളത്തിൽ എടുത്തെഴുതിയത് ഏതൊക്കെ വാക്കുകളാണെന്ന് പറയാമോ ഹാ ഹാത്തി മിടുക്കൻ അടുത്ത കോളത്തിലോ ഹാ ഭാലു ബേത്ത അടുത്തതിലോ ഹാ സഹീഹേ ലോമഡി അവസാനത്തെ കോളത്തിലോ ഹാ ടികെ ഹിരൺ ഇനി പേഡ് എന്ന കോളത്തിൽ എഴുതിയ വാക്കുകളോ ഹാ കൽ മിടുക്കി അടുത്തതോ ഹാ ടികെപ്പൽ ബഹത്തച്ച വർക്ക്ഷീറ്റ് പൂർത്തിയാക്കിയ എല്ലാ കൂട്ടുകാർക്കും സാറിൻ്റെ അഭിനന്ദനങ്ങൾ കൂട്ടുകാരെ രണ്ടാമത്തെ വർക്ക്ഷീറ്റ് ഏതായിരുന്നു ടി കെ ഉചിത് പ്രയോഗ് ചുൻകർ ലിഖേം കൂട്ടുകാർ ചിത്രം നിരീക്ഷിച്ച് ഉചിതമായ പ്രയോഗങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതിയല്ലോ അല്ലേ ആ ബേത്താ ഒന്നാമത്തെ വാക്യത്തിലെ ഉചിതമായ പ്രയോഗം ഏതായിരുന്നു ഹാ ടി കെ ഖർ കെ പാസ് എന്താണ് രണ്ടാമത്തെ വാക്യത്തിലോ സഹിഹേ മൂന്നാമത്തെ വാക്യത്തിലോ ഏർ എഴുതിയ എല്ലാ കൂട്ടുകാർക്കും സാറിൻ്റെ അഭിനന്ദനങ്ങൾ കൂട്ടുകാരെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ ആരോ പറഞ്ഞല്ലോ പോയിട്ടില്ലെന്ന് തോ ഹേക്ക് റെയിൽവേ സ്റ്റേഷൻ ചായേം മേരെ സാത്ത് അയ്യേ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞല്ലോ ബച്ചോ ദേക്കിയേ ഹാ എക്ക് റെയിൽഗാഡി അറിയേ കൂട്ടുകാരെ ശ്രദ്ധിക്കൂ എന്താണ് കേൾക്കുന്നത് അതെ അനൗൺസ്മെന്റ് ആണല്ലേ ശ്രദ്ധിച്ചു കേൾക്കൂ പാലക്കാട് ജംഗ്ഷൻ പെർകാ സ്വാഗത് ഹെ ഹാ पालकाड जंक्शन पर आपका स्वागत है क्या है पालकाड जंक्शन पर आपका स्वागत है उन्नुगुडि श्रद्धिचे इनियुम एंदल्लामो परयुन्निल्ले यात्रिगण कृपया ध्यान दें गाड़ी संख्या एक दो दो छः नौ पाँच चेन्नई से तिरुवनंतपुरम तक जाने वाली चेन्नई तिरुवनंतपुरम एक्सप्रेस प्लेटफॉर्म नंबर दो पर खड़ी है യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് രണ്ട് ആറ് ഒൻപത് അഞ്ച് ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് പാലക്കാട് ജംഗ്ഷൻ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു യുവർ അറ്റൻഷൻ പ്ലീസ് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് നയൻ ഫൈവ് ചെന്നൈ ട്വാൻഡ്രം എക്സ്പ്രസ് ഈസ് അറ്റ് പാലക്കാട് ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ ടു കൂട്ടുകാരെ അനൗൺസ്മെന്റ് കേട്ടല്ലോ ഒന്നുകൂടി കേട്ടാലോ യാത്രീകൻ കൃപയാൻ ഗാഡി സംഖ്യ ചെന്നൈ സെ തിരുവനന്തപുരം തക് ജാനേ വാലി ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ ദോ പർ ഘടി ഹെ കൂട്ടുകാരെ നമ്മൾ ഇപ്പോൾ എന്താണ് കേട്ടതെന്ന് പറയാമോ ഹെഹോഷണ സ്റ്റേഷൻ കി ി റെയിൽവേ സ്റ്റേഷൻ കി ഇതുപോലുള്ള അനൗൺസ്മെൻറ്റുകൾ നിങ്ങൾ വേറെയും കേട്ടിട്ടില്ലേ കൂട്ടുകാരെ ഒന്ന് രണ്ടെണ്ണം കൂട്ടുകാർക്ക് പറയാമോ ആ ടേക്കേ ബസ് സ്റ്റേഷൻ കി ഓർ ആ ബദയേ അതെ തിരഞ്ഞെടുപ്പിൻ്റെ ഹാ അച്ഛനാവ് കി കൂട്ടുകാരെ മറ്റൊരു ഉദ്ഘോഷണം നമുക്ക് കേട്ടാലോ ഗാവാലോ प्लास्टिक मुक्त पंचायत घोषित किया गया है आप लोगों से अनुरोध है कि प्लास्टिक की का इस्तेमाल न करें। अनुरोधिक वाई कटा लो सुनिए प्यारे गाँव वालों आयलूर प्लास्टिक मुक्त पंचायत घोषित किया गया है आप लोगों से अनुरोध है कि പ്ലാസ്റ്റിക് ധൈര്യ ഇസ്തേമാൽ കരേം കൂട്ടുകാരെ ഈ ഉദ്ഘോഷണ എല്ലാവരും കേട്ടില്ലേ എന്തിനെക്കുറിച്ചായിരുന്നു ഈ ഉദ്ഘോഷണ ഹാ പ്ലാസ്റ്റിക്സ് സംബന്ധിത് ആർക്കു വേണ്ടിയായിരുന്നു ഈ അനൗൺസ്മെൻറ്റ് ആ അയലൂർ ഗാവ്ക്കേ ലോകവും കേളിയേ ഉദ്ഘോഷണ ക്യാധി അതെ അയലൂർ ഗ്രാമത്തെ ഹാ ബത്തേ പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു അല്ലേ ടീക്കേ നിങ്ങൾ പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപയോഗിക്കാറുണ്ടോ ഇല്ല അല്ലേ അത് പ്രകൃതിക്ക് ദോഷമാണല്ലേ നോക്കൂ ഇവിടെ പഞ്ചായത്ത് ഗ്രാമവാസികളോട് എന്താണ് അഭ്യർത്ഥിക്കുന്നത് ഹാ പ്ലാസ്റ്റിക് ദൈല ഇസ്തേമാൽ കരേം എന്താണ് പ്ലാസ്റ്റിക് ധൈലിയോ കാഞ്ചായത്ത് കി ഹേ അതെ ആർക്കു വേണ്ടിയാ കൂട്ടുകാരെ ഹാ ഗുക്കെ ലോകം കിലേ മക്കളെ നിങ്ങൾ സ്കൂളിലെ വിവിധ അനൗൺസ്മെന്റുകൾ കേട്ടിട്ടില്ലേ ഹ് സ്കൂൾ കിക്ക് ഉദ്ഘോഷണ സുനേം ബച്ചോ कृपया ध्यान दें कल शाम चार बजे हिंदी मंच की एक विशेष बैठक सातवीं कक्षा में होने वाली है मंच के सदस्यों से अनुरोध है कि ठीक समय पर उपस्थित हो अच्छा ये दोनों वाइस गेटा लो हाँ सुनिए बच्चों कृपया ध्यान दें कल शाम चार बजे हिंदी मंच की एक विशेष बैठक सातवीं कक्षा में होने वाली है मंच के सदस्यों से अनुरोध है कि ठीक समय पर उपस्थित हो अच्छा यह किसकी उद्घोषणा दी अदे हिंदी क्लब बिंदे आनले उद्घोषणा में क्या बताया है അതെ ഈ മീറ്റിംഗ് ഏത് ക്ലാസ്സിൽ വെച്ചാണ് നടക്കുന്നതെന്ന് പറഞ്ഞ കൂട്ടുകാരെ സഹിഹേം കക്ഷാമേം ഏത് ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ്സിൽ ഈ അനൗൺസ്മെൻറ്റിലൂടെ ീച്ച എന്ത് അറിയിപ്പാണ് നമുക്ക് നൽകുന്നത് എന്തറിയിപ്പാണ് അതെ മീറ്റിംഗിൽ സമയപ്പർക്കം കോൺ കോൺസിണുനി പറഞ്ഞ കൂട്ടുകാരെ ഹേ റെയിൽവേ സ്റ്റേഷൻ കി ഫിർ बताएं, हाँ, पंचायत की ठीक है हिंदी मंच की കി रेलवे स्टेशन की ഗി सुना है നമുക്ക് അനൗൺസ്മെന്റ് ഒന്നുകൂടി കേട്ടാലോ എല്ലാ കൂട്ടുകാരും പുസ്തകത്തിലെ പേജ് നമ്പർ നാൽപ്പത്തിയാറ് നോക്കിയേ ശ്രദ്ധിച്ച് കേൾക്കണം യാത്രീകൻ ധ്യാൻ ദേം ഗാഡി സംഖ്യ എക്ൗ പാഞ്ച് ചെന്നൈ സെ തിരുവനന്തപുരം തക് ജാനേവാലി ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ ദോ പർ കടി ഹേ കൂട്ടുകാരെ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ ബദായി റെയിൽഗാഡി കഹസെ ആയി ഹേ നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ यात्रीगण कृपया ध्यान दें गाड़ी संख्या एक दो दो छः चे, चेन्नई से तिरुवनंतपुरम तक जाने वाली चेन्नई तिरुवनंतपुरम एक्सप्रेस प्लेटफॉर्म नंबर दो पर खड़ी है कूटका मनसला अच्छा बताइए रेलगाड़ी कहाँ से आई है हाँ सही है ചെന്നൈസേ കാ സേ ചെന്നൈസേ ട്രെയിനിൻ്റെ പേരെന്താണെന്ന് പറയാമോ അച്ഛാ ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് എന്താണ് ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് പറയൂ കൂട്ടുകാരെ ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ നിൽക്കുന്നത് ആ പ്ലാറ്റ്ഫോം നമ്പർ ദോപ്പർ ഏതിലാണ് പ്ലാറ്റ്ഫോം നമ്പർ ദോപ്പർ അച്ഛാ നോക്കൂ കൂട്ടുകാരെ ട്രെയിനിൽ നിന്നും ഒരു റങ്ങുന്നുണ്ടല്ലോ ആ കൂട്ടുകാരൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഹാ ബച്ചോസ് അമൽ അവനോടൊപ്പം ആരൊക്കെയാ ഉള്ളതെന്ന് പറയാമോ ഹാ പിതാജി ആർ മാതാജി ആരൊക്കെയാ പിതാജി ആർ മാതാജി കൂട്ടുകാരേ അമൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാമോ ഹാ സഹി ഹേ അമൽ ചെന്നൈ സെ ആരഹാഹെ കെ ആരകാഹേ അമൽ ചെന്നൈ സെ ആരഹാഹേ അവൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൂടി പറയാമോ ആ പാലക്കാട് മേം സഹീഹ പാലക്കാട് മേം അവൻ എന്തിനാണ് പാലക്കാട് എത്തിയതെന്ന് കൂട്ടുകാർക്കറിയാമോ അതെ അവധി ആഘോഷിക്കാനും പിന്നെയോ हाँ <Santhe> दादा दादी मुन्नी आदि से मिलने आ रहे ना हाँ दादा दादी मुन्नी आदि से मिलने ठीक है अमल दादा दादी मुन्नी आदि से मिलने आया अमल दादा दादी െ ആയ കൂട്ടുകാരെ നമുക്കും അമലിനോടൊപ്പം ഇവരെ എല്ലാം കാണാൻ പോയാലോ ദേഖ്യേ ബച്ചോ ഏ കോൻ ഹെ ദേഖിയെ ബച്ചോ ഏ കോൻ ഹെ ഹാ ടീക്കേ അമൽ കേദാജി ആരാണ് അമലിൻ്റെ മുത്തച്ഛൻ മുത്തച്ഛൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാമോ ീച്ച് എവിടെയാ നിൽക്കുന്നത് ഹാ ഖേത്തോ ബീച്ച് മുത്തച്ഛന്റെ അടുത്ത് ഒരു മരം കാണുന്നില്ലേ സൂക്ഷിച്ചു നോക്കിയേ ബതായി ഏത് മരമാൻ ആരെയാ കാത്ത് നിൽക്കുന്നത് ആരെയായിരിക്കും സഹിഹേ അമൽ കി പ്രതീക്ഷ നിൽക്കുകയാണ് അമൽ കി പ്രതീക്ഷ ചിത്രത്തിൽ നോക്കിയേ കൂട്ടുകാരെ അമൽ ഇപ്പോൾ ആരുടെ അടുത്താണെന്ന് പറഞ്ഞേ ഹാ ടീക്ക് ദാദാജി കെ പാസ് ആരുടെ അടുത്താണ് ദാദാജി കെ പാസ് അച്ഛാ നോക്കൂ മക്കളെ മുത്തച്ഛനെ കണ്ടപ്പോൾ അമലിന് ഒത്തിരി സന്തോഷമായി അല്ലേ വ ദാദാജി സെ ലിപ്ഗയ എന്തു ചെയ്തു ഓ ദാദാജി സെ ലിപ്ഗയാ കൂട്ടുകാരെ ചിത്രത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കിയാലോ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ ദാദാജി താകെ पेट के के पास खेतों के बीच उनकी प्रतीक्षा में മേം ഘടയത് അമൽ ദൗഡ്കർ ഉൻസെ ലിപ്ഗയാ അതേ കൂട്ടുകാരെ പാടത്ത് പനമരത്തിൻ്റെ ചുവട്ടിൽ തങ്ങളെയും പ്രതീക്ഷിച്ചു നിൽക്കുന്ന മുത്തച്ഛനെ അമൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ഇനി അവർ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ മുത്തച്ഛനെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം എന്തായിരിക്കും ചോദിക്കുന്നത് അതെ സുഖമാണോ എന്ന് ചോദിക്കുമല്ലേ അതുപോലെ ഇവിടെ അപ്പൂപ്പനും അമലിനോട് ചോദിച്ചു അമൽ കേസേ ഹോ ബേട്ട എന്താണ് അമൽ കേസേ ഹോ ബേട്ട അച്ഛ സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തും മറുപടിയാകും നൽകുക കൂട്ടുകാരൊന്ന് പറഞ്ഞേ ഹാ അമൽ എന്ത് പറഞ്ഞെന്ന് നോക്കിയേ ടീക്ക് ഹൂം ദാദാജി എന്താ പറഞ്ഞത് ടീക്ക് ഹൂം ദാദാജി എന്നിട്ട് അവൻ അപ്പൂപ്പനോട് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അത് കൂട്ടുകാരൊന്ന് പറഞ്ഞേ ഹാ ടീ ആ കൈസേ ഹേ ക്യാ ഹേ ആ കൈസേ ഹേ അപ്പൂപ്പൻ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക കൂട്ടുകാർ പറഞ്ഞേ हाँ, है, हाँ, भी क्या है मैं भी എന്നിട്ട് മുത്തച്ഛൻ അമലിനോട് എന്താകാം ചോദിച്ചിട്ടുണ്ടാവുക കൂട്ടുകാർക്ക് പറയാമോ ഹാ ചെന്നൈ ചെന്നൈ കേല്ലേ അവന് ചെന്നൈ ഇഷ്ടമാണോ എന്ന് അറിയണ്ടേ അവൻ എന്താ പറഞ്ഞത് അച്ഛാ ഹേ ലേക്കിൻ ഹാ പക്ഷേ എന്ന് കേട്ടതും അപ്പൂപ്പൻ അമലിനോട് എന്താണ് ചോദിച്ചിട്ടുണ്ടാവുക എന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ അല്ലേ ഹാ സൈ ഹേ ഓട്ട എന്താണ് ക്യാഹുവ ബേട്ട കൂട്ടുകാരെ നിങ്ങൾക്കറിയണ്ടേ അമലിൻ്റെ ചെന്നൈയിലെ വിഷമം എന്താണെന്ന് ആ അവന് ചെന്നൈയിൽ എന്താണ് പറഞ്ഞത് ഇനി നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കിയാലോ അമ്മൽ കേസേ ഹോ ബേട്ടു ദാദാജി ആ കേസേ ഹെ मैं भी ठीक हूँ चेन्नई कैसा है अच्छा है लेकिन क्या हुआ बेटा कोई दोस्त है ही नहीं सब व्यस्त है पाठभागम नमक ओरिकल कूड़ी वाई चलो हाँ अमल कैसे हो बेटा ठीक हूँ दादाजी आप कैसे हैं हाँ मैं भी ठीक हूँ चेन्नई कैसा है അച്ഛാ है ലേക്കിൻ ക്യാ ഹുവാ ബേട്ടാ കോസ് കൂട്ടുകാരും ഇത് നന്നായി വായിക്കണം കേട്ടോ ഇനിയും അവർ തമ്മിൽ ധാരാളം വിശേഷങ്ങൾ പങ്കുവെച്ച് കാണില്ലേ ഉറപ്പായും കാണും എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക ഏ വർക്ക് ഷീറ്റ് കൂട്ടുകാരെ ദാദാജിയും അമലും തമ്മിലുള്ള സംഭാഷണം സാർ ഇവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയേ അതെ ക്രമം തെറ്റിച്ചാണല്ലേ കോളത്തിലുള്ള വാക്യങ്ങൾ കൂട്ടുകാരൊന്ന് വായിച്ചേ ആ ദാദിജി ടീഖേ അച്ഛ അടുത്തതോ ക്യാ മുന്നേ ഖർമേ ഹെത്ത് അച്ഛ അടുത്ത വാക്യമോ ദാദിജി കൈസി ഹെ മെഡിക്കൻ അവസാനത്തെ വാക്യം വായിച്ചേ ഹാ മുന്നി ഖർമ്മേ ഹേ है സംഭാഷണം പൂർത്തിയാക്കാൻ എളുപ്പത്തിനായി സാർ ഒരു വാക്യം ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ നോക്കിയേ കൂട്ടുകാരെ ദാദിജി കൈസി ഹേ അച്ഛാ ബാക്കി ഭാഗം കൂട്ടുകാർ കോളത്തിൽ നിന്നും ക്രമമായി എടുത്തെഴുതി ടീച്ചറെ കാണിക്കുമല്ലോ മറക്കരുത് കൂട്ടുകാരെ അടുത്ത വർക്ക് ഷീറ്റ് നോക്കിയാലോക്ക് സംയുക്ത അക്ഷർ വല ശബ്ദ് ചുൻകർലിഖേം പാഠഭാഗത്ത് കൂട്ടക്ഷരം വരുന്ന കുറേ വാക്കുകൾ കൂട്ടുകാർ പഠിച്ചു അല്ലേ ഈ പാരഗ്രാഫ് നോക്കൂ യാത്രകൻ കൃപയാ ധ്യാൻ ദേം ഗാഡി സംഖ്യ ഏക് ദോ ദോ ചൗ പഞ്ച് ചെന്നൈസേ തിരുവനന്തപുരം തക് ജാനേവാലി ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ ദോപ്പർ ഖഡിഹേ ഇതിൽ നിന്നും കൂട്ടക്ഷരം വരുന്ന വാക്കുകൾ കൂട്ടുകാർക്ക് കണ്ടെത്തി എഴുതാമല്ലോ അല്ലേ ഇപ്പോൾ ഒരു വാക്ക് ആർക്കെങ്കിലും കണ്ടെത്തി പറയാമോ അച്ഛാ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എന്തോ പറഞ്ഞല്ലോ ഹാ ചെന്നൈ അച്ഛ ബാക്കിയുള്ള വാക്കുകൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതണം കേട്ടോ രണ്ട് വർക്ക് ഷീറ്റുകളും പൂർത്തിയാക്കി ടീച്ചറെ കാണിക്കണം കേട്ടോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് നിങ്ങൾ മറന്നു ഓർത്തു നോക്കിയേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വർക്ക് ഷീറ്റുകൾ പൂർത്തിയാക്കി അതിനുശേഷം നമ്മൾ ഉദ്ഘോഷണം കേട്ടു എവിടുത്തെ ഉദ്ഘോഷണ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെയുള്ള ഒരു ഉദ്ഘോഷണ നമ്മൾ പരിചയപ്പെട്ടു എന്നിട്ടോ എന്നിട്ട് ഗ്രാമത്തിലെത്തിയ മുത്തശ്ശൻ്റെ അടുത്തുള്ള സംഭാഷണം അത് നിങ്ങൾ മറക്കരുത് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നൊരു പുതിയ കൂട്ടുകാരനെ കിട്ടിയില്ലേ ചെന്നൈയിൽ നിന്നും പാലക്കാട് എത്തിയ ആ കൂട്ടുകാരൻ്റെ പേര് മറക്കരുത് എന്താ പേര് അമൽ അവനെ ഇഷ്ടമായല്ലോ തോ അച്ഛോ आज की कक्षा यहाँ समाप्त होती है फिर मिलेंगे धन्यवाद